തനത് മാപ്പിളപ്പാട്ടുകൾ കൊണ്ട് മലയാളത്തെ പുളകമണിയിച്ച പണ്ഡിത പ്രതിഭയാണ് മമ്പാടൻ ഹംസമൊലവി എന്ന MH വള്ളുവങ്ങാട്. മലയാളം അറബി ഗാനങ്ങൾ കൊണ്ട് ആസ്വാദകരെ ആത്മീയ ലോകത്തെ കാനയിച്ച ഈ മഹത് വ്യക്തിത്വം കൊച്ചുപ്രായത്തിൽ തന്നെ തൻ്റെ ഗാനസബര്യ ആരംഭിച്ചിരുന്നു. നബിദിനാഘോഷങ്ങളും കല്യാണ വീടുകളും ഒപ്പന വേദികളും MH വള്ളുവങ്ങാടിൻ്റെ രചനാ വൈഭവം കൊണ്ട് നിറഞ്ഞു നിന്നു. പള്ളി ദർസിൽ ചേർന്നതോടെ സാഹിത്യ സമാജങ്ങളിലും ദർസിൻ്റെ പേരിലുള്ള സമ്മേളനങ്ങളിലും നിരന്തരം തൻ്റെ രചനകൾ വെളിച്ചം കണ്ടു തുടങ്ങി. 1989 വണ്ടൂർ ജാമിയ വഹബിയയിൽ നിന്ന് മൗലവി ഫാദിൽ വഹബി ബിരുദവും മഞ്ചേരി ദാറുസുന്നയിൽ നിന്ന് മൗലവി ഫാദിൽ ദാ ഇ ബിരുദാനന്തര ബിരുദവും നേടിയ MH വള്ളുവങ്ങാട് മുദ്രിസും ഖാദിയുമായി ഇസ്ലാമിക പ്രബോധന രംഗത്തും സജീവമായി. പിന്നീട് പാഠപുസ്തകങ്ങളിലൂടെ MH എന്ന നാമം ശ്രദ്ധേയമായി തുടങ്ങി. 1991 കേസറ്റ് രംഗത്തേക്ക് പ്രവേശിച്ചു. വിവിധ പ്രസാധകരുടെ കേസറ്റുകളിൽ 100-ലേറെ ഗാനങ്ങൾ പുറത്തിറക്കി. അതോടുകൂടി മാപ്പിളപ്പാട്ട് രചനാ നിയമങ്ങൾ പഠിക്കുവാൻ MH തീരുമാനിച്ചു. പ്രഗത്ഭ മാപ്പിള കവി TP ആലിക്കുട്ടി കുരുക്കൾ ഉൾപ്പെടെയുള്ള രചനാ നിയമങ്ങൾ അറിയുന്ന നിരവധി കവികളിൽ നിന്ന് നിയമങ്ങൾ സ്വായത്തമാക്കി. നിയമം പഠിച്ചതോടെ എല്ലാവിധ പാട്ടുകളും MH എഴുതി സജീവമായി. തനത് മാപ്പിളപ്പാട്ടുകൾ, മധുഹഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, കല്യാണപ്പാട്ടുകൾ, അനുസ്മരണ ഗാനങ്ങൾ, അറബി ഗാനങ്ങൾ തുടങ്ങി 1000-ലേറെ പാട്ടുകൾ എഴുതി ജീവിതം ധന്യമാക്കി. SM ജമീല BV പുരസ്കാരം, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ പ്രഥമ മാപ്പിള കവി പുരസ്കാരം, മതസേവനത്തിൽ 30 എന്ന മുദരിസ് പുരസ്കാരം, ഒടുവിൽ 2023 കവിരത്ന പുരസ്കാരവും MH വള്ളുവങ്ങാടിനെ തേടിയെത്തി. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി അംഗം, കേരള ഇസ്ലാമിക കലാസാഹിത്യ സമിതി സംസ്ഥാന ചെയർമാൻ, മുർഷിദി ഇഷൽ ബിഷാറ കലാസാഹിത്യ സംഘം സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചുവരുന്നു. തനദിശലുകളിൽ മാപ്പിളപ്പാട്ട് രചനാ നിയമങ്ങൾ പഠിപ്പിച്ച് അനേകം ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും പാട്ടെഴുത്തുകൾക്ക് വേണ്ടി മാപ്പിളപ്പാട്ട് രചനാ ശില്പശാലകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കവിയും പണ്ഡിതനും സാമൂഹിക സാംസ്കാരിക രംഗത്തും സേവനമുദ്ര ചാർത്തിയ ഈ പ്രതിഭാശാലിയെ സൂഫിയും കവിയും പണ്ഡിതനും ബഹുമുഖ പ്രതിഭാശാലിയുമായ ഒരു ആത്മീയ ഗുരുവിൻ്റെ പേരിൽ AI മുത്തുക്കോയത്തങ്ങൾ മെമ്മോറിയൽ അവാർഡ് നൽകി നമുക്കാദരിക്കാം. പ്രിയപ്പെട്ട MH വള്ളുവങ്ങാട്, ഞങ്ങൾ സ്നേഹപൂർവ്വം നൽകുന്ന ഈ ആദരവ് ഏറ്റുവാങ്ങിയാലും.